بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا ان الله مع المحسنين صدق الله مولانا العلي العظيم ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകൻ അബ്ദുൽ ജലീൽ ഹുദവി ഉസ്താദ് അവർകളെ നമ്മുടെ ഈ പരിപാടിയുടെ കാതികനും എൻ്റെ അഭിമന്യ സുഹൃത്തുമായ ബഷീർ അഹമ്മദ് ബുർഹാനി പിന്നണിയിൽ നമുക്കൊക്കെ പ്രിയങ്കരായ നമ്മുടെയൊക്കെ ഭാഗമായ ഹാഫിദ് മുസ്ലിം അരങ്ങാടി അതുപോലെ മുസ്തഫ കുമ്മണിപ്പറമ്പ് അതുപോലെ അബ്ദു സാഹിബ് കുരുവമ്പലം കൂടാതെ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട ഇസ്ലാമിക് സെന്ററിന്റെ സാരഥികളായ അബ്ദുള്ള കുപ്പം അസീസ് പർപ്പൂർ സാഹിബ് എൻ പി അബൂക്കർ ഹാജി എം എ കോയ ഹാജി അടക്കമുള്ള അബ്ദുൽ ബാരി ഹുദവി അബ്ദുൽ ഹക്കീം വാഫി അടക്കമുള്ള ഉലമാക്കളെ ഉമറാക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ വളരെ അർത്ഥഗാംഭീര്യമുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ദാറുനജാത്ത് ജിദ്ദ കമ്മിറ്റിയുടെ ദാറുനജാത്ത് ജിദ്ദ കമ്മിറ്റിയും അൽ മവദ്ദ കുടുംബവേദിയുമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഒരുമിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദാറുനജാത്ത് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും മുസ്ലിം കൈരളിയുടെ ഒക്കെ എല്ലാമെല്ലാമായിരുന്ന മൗലാന മർഹൂം കെ ടി മാൻ മുസ്ലിയർ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിക്കുവാൻ തൗഫീഖ് പ്രദാൻ ചെയ്യുമാറാകട്ടെ. മഹാനവറുകളെയൊക്കെ ഓർമ്മിക്കപ്പെടുന്ന ഒരു സദസ് കൂടിയാണ് ഇത്. ആ ജബഹും ജിദ്ദ കമ്മിറ്റിയുടെ പ്രഗത്ഭരായ നേതാക്കൾ ബഹുമാനപ്പെട്ട പുത്തൂർ ഉമർ സാഹിബ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാൻ തങ്ങൾ ഷാഹുൽ അമീദ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. ഏതായിരുന്നാലും വളരെ അനുഗ്രഹീതമായ മുഹൂർത്തമാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ വൈകിയത് കൊണ്ട് തന്നെ ബഷീർ അഹമ്മദ് ബുർഹാനി എന്ന് പറയുന്ന കൊച്ചു കാതികനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരികയും ഖൈബർ ഈ ജിദ്ദ പട്ടണത്തിൽ കഥാപ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു അന്യമായിരുന്നു. സാധാരണ മതപ്രഭാഷണങ്ങളും പരിപാടികളും സ്വലാത്തുകളും ദിക്റുകളും ദുആ മജ്ലിസുകളും ഒക്കെ ധാരാളം നടക്കാറുണ്ട്. പക്ഷെ ബഷീർ അഹമ്മദ് ബുർഹാനിയോട് വന്നൊരു കഥാപ്രസംഗം നടത്തിയപ്പോ കഥാപ്രസംഗത്തിലൂടെ പാടിപ്പറയലിലൂടെ നാട്ടിലൊക്കെയുള്ള നമ്മളെ മുൻഗാമികളൊക്കെ കഴിഞ്ഞു പോയ ആളുകളൊക്കെ കേട്ടതുപോലെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ സഹാബത്തെ കിറാമിന്റെ ഈമാന്റെ ശക്തി അത് പരീക്ഷണങ്ങളുടെ ഒരു രണഭൂമിയായ യുദ്ധരംഗങ്ങളിൽ പോലും അവർ കാണിച്ച ആ ഈമാന്റെ എന്താ പറയാ അതിന്റെ കുവത്ത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ദുർബലമായ വിശ്വാസം അത് ശക്തിപ്പെടാൻ കാരണമാകുന്നുണ്ട് എന്ന് കാര്യത്തിലൊരു സംശയമല്ല. ബഷീർ അഹമ്മദ് വന്നതിന് ശേഷം ഇവിടെ പല കഥാപ്രസംഗങ്ങളും നടക്കേണ്ടായി. ഇൻഷാ അല്ലാ 16-ാം തീയതി ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് തന്നെ കെ എസ് മൗലവി എന്ന് പറയുന്ന സുപ്രസിദ്ധ കാതികന്റെ ബദർ എന്ന് പറയും ബദർ ചരിത്രം ഇവിടെ പാടി പറയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ പരിശുദ്ധ ഹറമുകളുടെ നാടായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബഷീർ അഹമ്മദ് ബുർഹാനി അദ്ദേഹം ഫാമിലി സഹിതമാണ് ഉംറയ്ക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വന്യ മാതാവും ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് രക്തകുടുംബമാണ് എത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉംറയും സിയാറത്തൊക്കെ മക്ബൂലും മബ്റൂറുമായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം വീണ്ടും വീണ്ടും ഈ പുണ്യഭൂമിയിൽ വരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ബഹുമാനപ്പെട്ട ഉസ്മാ വാഷൊക്കെ അവിടെയുണ്ട്. ബഷീർ അഹമ്മദിനെ കുറിച്ച് കൂടുതൽ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കഥാപ്രസംഗ രംഗത്ത് നമ്മളെ വലിയൊരു വിഷയം നമ്മുടെ സ്ഥാപനങ്ങൾ ഈ കാതികർ കഥാപ്രസംഗം നടത്തുന്നവരെന്ന് പറയുമ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ നിർമ്മിതിക്കും അതേപോലെ തന്നെ നല്ല നടത്തിപ്പിനൊക്കെ വേണ്ടിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ. വെറും അത് മാത്രമല്ല ആ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെയാണ്. ബഷീർ അഹമ്മദിനൊക്കെ പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിലെ ദാറുനജാത്തിന്റെ ആ പ്രദേശങ്ങളിലും എന്ന് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കഥാപ്രസംഗവും പ്രഭാഷണമൊക്കെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം ദേശമംഗലം സ്കൂളിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്നതോടൊപ്പം നമ്മൾ ദർശന ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും മദ്രസ പഠനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കാറുണ്ട്. അത് ശരിക്കും ടി വി വീക്ഷിക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികൾക്കും മറ്റുള്ള ആമുന്നാസിന് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട്.
അള്ളാഹു ദീനി ഖിദ്മത്തിനുള്ള എല്ലാവിധ തൗഫീഖും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഖൈബർ യുദ്ധ ചരിത്രം എന്ന് പറയുന്ന ദീർഘമായി മണിക്കൂറുകളോളം പറയേണ്ട ഒരു സംഭവ ബഹുലമായ ചരിത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏകദേശം അതിന്റെ പകുതിയോളമേ പറയാൻ സമയം കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഖൈബർ തന്നെ അതിന്റെ ഒരു അവസാന ഭാഗം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഖൈബർ ആക്കിയത്. അതുകൂടാതെ ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ബഷീർ അഹമ്മദ് തന്നെ ഒരുപാട് വിഷയങ്ങളിൽ കഥാപ്രസംഗം നടത്താറുണ്ട്. എന്നിരുന്നാൽ ഖൈബറിന്റെ ഒരു ഒരു പൂർണ്ണത നമ്മൾക്കത് സഹാബത്തിന്റെയൊക്കെ ആത്മവീര്യവും വിശ്വാസ ദൃഢതയൊക്കെ കേൾക്കുമ്പോൾ പാവങ്ങളായ നമുക്കൊക്കെ അള്ളാഹു ശക്തമായ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചുരുക്കമാണ് ജിദ്ദ ഇസ്ലാമിക് സെന്റർ. നാളെ ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ജിദ്ദയിലെ പ്രവാസി സഹോദര സുഹൃത്തുക്കൾക്ക് സുപരിചിതനായ സലാം ഫൈസി, അബ്ദുസലാം ഫൈസി ഒളവട്ടൂരിന്റെ ഒരു ക്ലാസ്, മതപഠന ക്ലാസ്, പ്രഭാഷണം ജിദ്ദ ഇസ്ലാമിക് സെന്ററിൽ ഉണ്ട് എന്നുകൂടി നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ അൽമവദ്ദ കുടുംബവേദി എന്ന് പറയുന്ന ജിദ്ദയിലെ പ്രവാസി സുഹൃത്തുക്കൾ സഹോദരങ്ങൾക്ക് സുപരിചിതമാണ്. ഇവിടെ ഫാമിലികൾക്ക് ആവശ്യമായ ഉത്ബോധനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അൽമവദ്ദ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പ്രത്യേക സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അൽമവദ്ദ കുടുംബവേദി ഇൻഷാല്ലാ ഒരുപാട് പരിപാടികൾ മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമുക്ക് ബഷീർ അഹമ്മദിനെ കേൾക്കാനാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നണി ഗായകരുണ്ട്. അവർക്കൊക്കെ പ്രത്യേകം അവരോടൊക്കെ ജിദ്ദ ഇസ്ലാമിക് സെന്ററിനും ദാറു നജാത്ത് ജിദ്ദ കമ്മിറ്റിക്കൊക്കെ നന്ദിയും കടപ്പാടും ഒരുപാട് ഉണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആശംസകൾ പിന്നെ അർപ്പിക്കാനുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഇൻഷാല്ലാ നമ്മൾ അവസരം പരമാവധി സമയം നമ്മുടെ ഈ ചരിത്രം കേൾക്കാൻ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളോടൊക്കെ അതിനുവേണ്ടിയുള്ള സമ്മതം ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരമം കുറിക്കുകയാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച അബ്ദുൽ ജലീൽ ഹുദവി ഉസ്താദ് അവർകൾ, അദ്ദേഹം മാഷാല്ലാ ഉംറ നിർവഹണത്തിന് എത്തിയതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അദ്ദേഹം എന്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടുകാരൻ കൂടിയാണ്. ഏതായാലും മാഷാല്ലാ ദാറുൽഹുദ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന് വളരെ ശക്തമായ പ്രവർത്തനം, അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമുള്ള ഒരു 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 പട്ടണമാണ് ജിദ്ദ പട്ടണം. ദാറുൽഹുദ എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം കേരളത്തിന്റെ എന്നല്ല, മുസ്ലിം ഇന്ത്യയുടെ, മുസ്ലിം ലോകത്തിന്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അള്ളാഹു എല്ലാവിധ തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉദവി പണ്ഡിതന്മാർ നമുക്ക് ജിദ്ദ ഇസ്ലാമിക് സെന്ററിനൊക്കെ വളരെയധികം നല്ല നേതൃത്വം നൽകി വരുന്നുണ്ട്. ഏതായിരുന്നാലും ഞാൻ വഴിമാറുകയാണ്. ഖൈബർ യുദ്ധ ചരിത്രം നമ്മുടെ പിന്നെ ഈ പരിപാടിയില് ബഹുമാനപ്പെട്ട ബഷീർ അഹമ്മദ് ബുർഹാനി, അദ്ദേഹം ഉംറ നിർവഹിക്കാൻ എത്തിയതാണ്. നമ്മുടെ വളരെ പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പാണ് നമ്മോട് പറഞ്ഞത് ഇങ്ങനെ വ്യാഴാഴ്ച ഒരു ദിവസമാണ് ഒഴിവുള്ളത്, നാളെ കെ എം സി സിയുടെ മക്കത്തൊരു പരിപാടിയുണ്ട്, മാത്രമല്ല മദീനയിലേക്കും പോവുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ്. സ്ഥലം പരിമിതമാണ്, ഇനിയും ആളുകൾ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ഒരു നമ്മുടെ ജിദ്ദ ദാറു നജാത്ത് ജിദ്ദ കമ്മിറ്റിയുടെ, അതേപോലെ തന്നെ അൽമവദ്ദ കുടുംബവേദിയുടെ ഒക്കെ ഒരു ഒരു ഉപഹാരം എന്നുള്ള രീതിയിൽ ഒരു ഷാള് അണിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട ജിദ്ദ ദാറു നജാത്ത് ജിദ്ദ കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായ പ്രിയപ്പെട്ട ഉമർ പുത്തൂർ സാഹിബ് അദ്ദേഹത്തെ ഷാൾ അണിയിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി ബഷീർ അഹമ്മദിനെയും സാദരം അഭ്യർത്ഥിക്കുന്നു, ക്ഷണിക്കുന്നു.
സ്റ്റേജ് അവർക്ക് കൈമാറുകയാണ് ബഹുമാനപ്പെട്ട ബഷീർ അഹമ്മദ് ബുർഹാനി സാഹിബിനെ. ആദരവ് സംഘത്തെയും ആദരപൂർവം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിൽ അവസാന ശ്വാസം വരെ അടിയുറച്ച് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനോടിരവോദി കരയുകയാണ് കണ്ണുകള്, സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പുണ്ണുകള്. സുബ്ഹാനോടിരവോദി കരയുകയാണ് കണ്ണുകള്, സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പുണ്ണുകള്. സുഖത്തിന്റെ മുന്നിലാണ് സുഹൃതമായി നിലവിശ്, സ്തുതിയായ സ്തുതിയെല്ലാം നിനക്കാണ് റഹ്മാനേ, സ്തുതിയായ സ്തുതിയെല്ലാം നിനക്കാണ് റഹ്മാനേ. സുബ്ഹാനോ നിരവോദി കരയുകയാണ് കണ്ണുകള്, സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പുണ്ണുകള്. ആശകൻ പൂമരവും വാഴിക്കൊഴിഞ്ഞതിൽ ആകെ തളർന്നവനാണ്. ആശകൻ പൂമരവും വാഴിക്കൊഴിഞ്ഞതിൽ ആകെ തളർന്നവനാണ്. ആദരവോടെ നിന്റെ കട ആദരോടെ നിന്ദിടാക്ഷി ആഫിയത്തേഗിനി കാക്കല്ല. ഉടലുയർത്തമണ്ണവൻ ഉദയി ചൊരുഞ്ഞവൻ ഉള്ളിലെ ഹമന്ദുകൾ നിനക്കല്ല. ഉള്ളിലെ ഹമന്ദുകൾ നിനക്കല്ല. ഉടലുയർത്തമണ്ണവൻ ഉദയി ചൊരിഞ്ഞവൻ ഉള്ളിലെ ഹമന്ദുകൾ നിനക്കല്ല. ഉള്ളിലെ ഹമന്ദുകൾ സുബ്ഹാനോടിരവോദി കരയുകയാണ് കണ്ണുകള്, സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പുണ്ണുകള്. സുബ്ഹാനോടിരവോദി കരയുകയാണ് കണ്ണുകള്, സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പുണ്ണുകള്. സുഖത്തിന്റെ മുല്ലക്കാറ്റ് സുഹൃതമായി നിലവിശ്, സ്തുതിയായ സ്തുതിയെല്ലാം നിനക്കാണ് റഹ്മാനേ, സ്തുതിയായ സ്തുതിയെല്ലാം നിനക്കാണ് റഹ്മാനേ. സുബ്ഹാനോടിരവോദി കരയുകയാണ് കണ്ണുകള്, സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പുണ്ണുകള്. ഹൈറും ചേർന്നും അതിപരമീരാകേരി കണിവിന്റെ കമറിനിൽ നിറക്കല്ല. ഹൈറും ചേർന്നും അതിപരമീരാകേരി കണിവിന്റെ കമറിനിൽ
കരളിലെ കടിഞ്ഞാണി ഇബ്ലീസിൻ വാണികളിൽ പേടുത്താത ജലാലേ കരളിലെ കടിഞ്ഞാണി ഇരവിലും പകലിലും ഇടരാതെ വാഴി ഇവനെ കാക്കണയാ ഇരവിലും പകലിലും ഇടരാതെ വാഴി ഇവനെ കാക്കണയാ ഇവനെ കാക്കണയാ അല്ലാ സുബ്ഹാനോടിരവോതി കരയുകയാണ് കണ്ണുകള് സമദോനെ കാണുന്നു എൻ്റെ മനസ്സിൽ പുണ്ണുകള് സുബ്ഹാനോടിരവോതി കരയുകയാണ് കണ്ണുകള് സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പൊണ്ണുകള് സുഖത്തിന്റെ മുല്ലക്കാറ്റ് സുഹൃതമായിലേശേ സുഖത്തിന്റെ മുല്ലക്കാറ്റ് സുഹൃതമായിലേശേ സ്തുതിയായ സ്തുതിയെല്ലാം നിനക്കാണ് റഹ്മാനേ സ്തുതിയായ സ്തുതിയെല്ലാം നിനക്കാണ് റഹ്മാനേ സുബ്ഹാനോടിരവോതി കരയുകയാണ് കണ്ണുകള് സമദോനെ കാണുന്നു എൻ്റെ മനസ്സിൽ കുണ്ണുകള് സുബ്ഹാനോടിരവോതി കരയുകയാണ് കണ്ണുകള് സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പൊണ്ണുകള് സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പൊണ്ണുകള് സമദോനെ കാണുന്നു എന്റെ മനസ്സിൽ പൊണ്ണുകള് ജമീലു ബശരിയ ഖൈറ ഖൽഖിൽ അംബിയ മുഹമ്മദ് സയ്യിദോ ജല്ല റബ്ബി അഹ്മദു ഹംദ മഅ ശുക്ര ലഹാദി സഹബൻ ഖാസി റഹ്മാൻ സഹബൻ ഖാസി റഹ്മാൻ ബശരിയ ഖൈറ ഖൽഖിൽ അംബിയ മുഹമ്മദ് സയ്യിദോ ജല്ല റബ്ബി അഹ്മദ് ഹംദ മഅ ശുക്ര ലഹാദി സഹബൻ ഖാസി റഹ്മാൻ സഹബൻ ഖാസി റഹ്മാൻ സമമ നബിയുന തലഹന ആലമി സമമ നബിയുന തലഹന ആലമി ഹരിവ നിഅമത റബ്ബി ഹരിവ നിഅമത റബ്ബി നവറൻ ഫുആദുന ഫി ളുമാതിൽ ജഹലി നവറൻ ഫുആദുന ഫി ളുമാതിൽ ജഹലി തുഞ്ചിന ഖൈറ ഖൽക്കി കുല്ലി തുഞ്ചിന ഖൈറ ഖൽക്കി കുല്ലി ജമീലു ബശരിയ ഖൈറ ഖൽക്കി അംബിയ മുഹമ്മദ് സയ്യിദോ ജല്ല റബ്ബി അഹ്മദ് ഹംദ മഅ ശുക്ര ലഹാദി സഹബൻ ഖാസി റഹ്മാൻ സഹബൻ ഖാസി റഹ്മാൻ ഇന്ന ശരീഅത്തുൽ ഇസ്ലാമി നാബിയ ഇന്ന ശരീഅത്തുൽ ഇസ്ലാമി
തോഹിരൻ സുറൂറനാദി, തോഹിരൻ സുറൂറനാദി, ഹബ്ലന ഹഫ വഫ ഫഫ ഫവല റുസ്ലി, ഹബ്ലന ഹഫ വഫ ഫഫ ഫവല റുസ്ലി, സോഫിയൻ ഫാസിഹയ മൗലാ, സോഫിയൻ ഫാസിഹയ മൗലാ, ജമീലു ബശരിയ ഖൈറ ഖൽഖിൽ അംബിയ, മുഹമ്മദ് സയ്യിദു ജല്ല റബ്ബി, احمد وحمد مع الشكر الهادي, صحب خاصي هي رحمان, صحب خاصي هي رحمان, طلها عصيرنا رسولنا محمد, طلها عصيرنا رسولنا محمد, سلم سلم على طه, سلم سلم على طه, تنجينا إلهينا فردوس رسولنا, تنجينا إلهينا فردوس رسولنا, وفيا صوفيا يا مولا, وفيا صوفيا يا مولا, جميل بشريا خير خلق الأنبياء, محمد سيد جل ربي, احمد وحمد مع الشكر الهادي, صحب الخاص هي رحمان, صحب الخاص هي رحمان, جميل بشريا خير خلق الأنبياء, محمد سيد جل ربي, احمد وحمد مع الشكر الهادي, صحب الخاص هي رحمان, صحب الخاص هي رحمان, صحب الخاص هي شديد البطش والبرهان, حافظ الدين والقرآن, ما شاء الله. بسم الله العظيم القدرة والشان, شديد البطش والبرهان, حافظ الدين والقرآن, ما شاء الله كان. بسم الله العظيم والشان, شديد البطش والبرهان, حافظ الدين والقرآن, ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله, عليه توكلت وإليه أنيب, وما توفيقي إلا بالله, عليه توكلت وإليه أنيب. വരുന്ന
വരുന്ന സമയത്ത് ഈ നമ്പർ നാട്ടിൽ ഇവിടെ ഇവിടെ നമ്പറിൽ നാട്ടിലെ ഏപ്രിലിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾ സോൺസ് മേലാറ്റിലാണ് നാട്ടിലെ. അപ്പൊ അവർ വാട്സാപ്പ് സ്ഥിരം ഓപ്പറേറ്റർ. അപ്പോ വാട്സാപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഹാഫിനോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ വാട്സാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ ഒരു അഹങ്കാരത്തിന് വേണ്ടി പോവാണ്. കാരണം അവിടെ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ പറയും, അങ്ങനെയാണ് വേണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ചെറിയ സംവിധാനം ഒരുക്കം അമ്മയ്ക്കിതിനേക്കാൾ മെച്ചാണെങ്കിലാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقاتلوا المشركين كافة كما يقاتلونكم كافة قال رسول الله നമ്മള് ഓയിലൊക്കെ ആകുമ്പോ സ്വലാത്തിനൊക്കെ ചെല്ലുമ്പോൾ ആവേശം എന്നാണ് മുഴങ്ങി മുഴങ്ങി കേൾക്കുന്നു. إن في الجنة مئة درجة أعدها الله للمجاهدين في سبيل الله ما بين الدرجتين كما بين السماء والأرض صدق النبي الكريم رب اشرح لي صدري ويسر لي أمري احل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري احل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري وحلل عقدة من لساني يفقهوا قولي آمين 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 يا رب العالمين ما جفت من سلم عيني لكنه يجري على الخطين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. സദമേ
ആദരണീയരുമായ പഠനകാലം മുതലേ ഈ ഭാവപ്പെട്ടവന്റെ അടക്കം ദാരുണജാതി നിങ്ങളുടെ സഹോദരങ്ങളുടെ വഴികാട്ടിയായി ഞങ്ങൾക്ക് മുമ്പേ വെളിച്ചം തെളിച്ചു മുന്നോട്ട് നടന്ന പ്രിയപ്പെട്ട ഈ മഹത്തായ ചരിത്രാവതരണ ഹ്രസ്വമായ അവകളാണെങ്കിലും പണ്ഡിതോചിതമായുമായുള്ള വജസ്സുകൾ ഔപചാരികമായി അഭിമന്യനായ ഇവിടെ സ്വാഗത ഭാഷണം നിർവഹിച്ച അഭിനയപ്പെട്ട സുഹൃത്തുക്കൾ അവർക്കളെ സത്യത്തിൽ ഇരിക്കേണ്ട അഭിമന്യരായ ബഹുമന്യരായ പ്രിയങ്കരായ ഈ സദസ് ഉപവിഷ്ടരായുള്ള മഹത്തായി സംരംഭങ്ങളുടെ ഒക്കെ ജീവനാഠികളായ അബ്ദുല്ലാഹും പ്രിയപ്പെട്ട അതുപോലെ തന്നെ അഭിനന്ദനായ അഭിമന്യനായ ഹക്കീം വാഫി എൻ പി അബൂബക്കർ ഹാജി നൗഷാദ് പ്രിയങ്കരനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഉസ്മാൻ ഇരിങ്ങാട്ടി അടക്കമുള്ള ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ചർച്ചകളുടെ സജീവ പ്രത്യേകിച്ച് സംഘത്തിന്റെ നിലപാട് കൃത്യവും വ്യക്തവും ശക്തവുമായ അഭിപ്രായങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് അബ്ദുൽ കരീം പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദാരുണജാതിയുമായി ബന്ധപ്പെട്ട എന്റെ ആത്മമിത്രങ്ങളൊക്കെ എന്റെ മുമ്പിലുണ്ട്. എല്ലാവരുടെയും നാമങ്ങളെ പേരുകളെ നിങ്ങൾക്ക് പ്രയാസം കൊണ്ട് മാത്രം അവരുടെയൊക്കെ പേരുകളെ ഞാൻ ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മഹത്തായ ഈ ലളിത സുന്ദരമായ മനോഹരമായ ഈ സദസ്സിൽ നമുക്കൊന്ന് ചേരാൻ സകലാധിനാഥനായ പരമാധികാരിയായ പരമകാരുണികനായ
ഏകനായ നക്ഷത്രാധിപതിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ പരാവാരം കൊണ്ട് മാത്രം അവന്റെ സാബിഖായ രേഖപ്പെടുത്തിയത് പ്രകാരം അവൻ നമുക്ക് വേണ്ടി ഏതൊരു ഉദയത്തിന്റെ സൗഭാഗ്യത്തിൽ നിന്നാണോ ഈ മനുഷ്യകുലം ഭൂമിയുടെ ഗന്ധത്തെ ആസ്വദിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ മഹനീയമായിട്ടുള്ള ഉദരത്തിന്റെ ഉടമസ്ഥയായ നമ്മളുടെ നമ്മുടെ വല്യുമ്മ, നമ്മുടെ ഉമ്മ, മഹദിയായ അവരുടെ നമുക്കിങ്ങനെ വന്നു ചേരാൻ ഒന്നു ചേരാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജാജ്വല്യമാനമായിട്ടുള്ള ചരിത്ര വിശേഷങ്ങളുടെ ആനന്ദങ്ങളെ തമ്മിൽ പകർന്നാട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 
നിങ്ങളൊരു ഭാഷണത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾക്ക് കാമ്പുള്ള അർത്ഥമുള്ള ആനന്ദമുള്ള സൗന്ദര്യമുള്ള പ്രഭാഷണങ്ങൾ ഒട്ടനവധി ഇവിടെ കടന്നു പോയിട്ടുള്ളതാണ്, നമുക്ക് അവസരമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാധാരണമായുള്ള ഒരാമുഖ ഭാഷ ഞാൻ ഉയരുന്നില്ല. നമ്മുടെ പരിമിതമായിട്ടുള്ള സമയത്തിന്റെ പരിധി കൊണ്ട് അഭിമുഖനായ കഴിഞ്ഞ തവണ ഹൈബർ ചരിത്രത്തിന്റെ പാതി എത്താൻ സാധിച്ചു. ഇന്നതിനെ അവസാന നമ്മൾ പറയാറിയാൻ പൂർത്തീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സത്യത്തിൽ അതെല്ലാം മാത്രം നടക്കണം എനിക്കറിയില്ല. കഴിഞ്ഞ തവണ പാതി നമുക്ക് പിന്നിടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ പരിമിതമായ സമയത്തിൽ ഹൈബർ എന്ന വൈമാനിക ആവേശവും ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ചരിത്രവും സ്നേഹമുള്ളവർ. അതുകൊണ്ട് മഹാനായ ഇബ്നു അബി ത്വാലിബ്, അതുകൊണ്ട് നിങ്ങൾ തിരക്കിലാണ്, നിങ്ങൾ ജോലി കഴിഞ്ഞ് ക്ഷണിച്ചു വന്നതാണ്, വലിയ പ്രയാസമാണ്, ആകെ വ്യാഴാഴ്ചയാണ്. വലിയ പണ്ഡിതന്മാരെ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആമീനാണ് എന്റെ ആവേശം, അതാണ് എന്റെ ചരിത്രകാരൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിറാഗ്രഹയുടെ വസന്തത്തിൽ, നന്മയുടെ വസന്തം അവിടെ, വെളിച്ചം അവിടെ, വെളിച്ചത്തിൽ വസന്തം ഉണ്ടോ? ഉണ്ടെങ്കിൽ ദഹ്ദഹിലാണ്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചമേറ്റെടുത്തുകൊണ്ട് ആ ഗിരിശൃംഖത്തിൽ നിന്ന് നമ്മളിലേക്ക് എന്ന പോലെ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നെങ്കിൽ, ഒരു പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒരു പർവ്വതത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരിക, മഹാന്മാരായ അതിനെ മനോഹരമായി പ്രതിപാദിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഗിരിശൃംഖത്തിൽ നിന്ന് ആ ഗിരിശൃംഖത്തെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിലേക്ക് തന്നെ ഇറങ്ങി വരിക, മനസ്സിലാക്കാൻ ആ വെളിച്ചവുമായി ഇറങ്ങി വന്നപ്പോ ഭയം കൊണ്ടാ ഇറങ്ങി വന്നത്, മലരായ ഭൂമി മഹതിയ ഖദീജ ബി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസും നാരി, വിലസും നാരി ഉരിഗ
പിന്നെ സന്ദേഹം പിന്നീട് തന്റെ കുടുംബക്കാരെ ബന്ധുക്കളെ രക്തബന്ധമുള്ള പിടിച്ചു അവരോടാണ് ഈ സത്യത്തിന്റെ വർത്തമാനത്തിന്റെ മഹാത്മ്യത്തെ അങ്ങനെ അവിടെ വന്നിട്ട് അവരോടല്ലേ അവരോട് പറഞ്ഞു പറഞ്ഞു മനാത്ത പാടില്ല വിശ്വസിക്കണേ കുടുംബക്കാരൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഒരു കുഞ്ഞുമോൻ 12 വയസ്സുള്ള കുഞ്ഞുമോൻ എഴുന്നേറ്റ് പറഞ്ഞു പറഞ്ഞു എന്നിട്ടോ ചരിത്രത്തിന്റെ ഗതിഗതികളെ മാറ്റാൻ ആ ചെറിയ കൈയും വലിയ കൈയും ചേർന്നപ്പോ കഴിഞ്ഞു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ആ മഹാനായ പരിശുദ്ധ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനികാവേശത്തിന്റെ ചരിത്രം, അല്ലാഹു സഹായിച്ച ചരിത്രം ഇൻഷാഅല്ലാഹ് നമ്മൾ പാടുകയാണ് പറയുകയാണ്. മഹാനായ ഷൈഖുനാ കേട്ടി ഇമാൻ മുസ്ലിയ അവരുടെ ബറക്കത്തില്ലെങ്കിൽ ബഷീർ അഹമ്മദ് ബുർഹാനി എന്ന ഈ വിവരമില്ലാത്തവന്റെ നാവിലൂടെ ഈ നന്മകളൊന്നും വരില്ല, ഈ പാട്ടൊന്നും വരില്ല, ഈ സംസാരം വരും വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കിയാലും ഈ പാവപ്പെട്ട രണ്ടു പേർ വഴി കാട്ടുന്നുവെന്നാണ് ഇവൻ വിശ്വസിക്കുന്നത്. ഒന്നെ മറ്റൊന്നെ അതുകൊണ്ടാണ് തിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഉപ്പക്ക് പറഞ്ഞു തരാൻ കഴിയാതെ പറഞ്ഞു പോയ കെട്ടിമറിഞ്ഞ ഈ ഹിസ്സപ്പാട്ടുകളിൽ മനസ്സിലാക്കാൻ കഴിയാത്തതും ഉപ്പയുടെയും രൂപത്തിൽ വന്ന് ഈ പാവപ്പെട്ടവർക്ക് മനസ്സിലാക്കി തരാനുള്ള വഴികളെങ്കിലും മുമ്പിൽ കാണിച്ചു തരുന്നതെന്ന് ഈ വിവരമില്ലാത്ത ഒന്നുമേറിയാത്ത അതുകൊണ്ട് മഹാന്മാരായ ആ രണ്ടു പേർക്കും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, ദരജകറ്റ് നൽകുമാറാകട്ടെ, അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഷീർ അഹമ്മദ് ബുർഹാനി ഇല്ല, ഒരു സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ബുർഹാനി എന്ന് പേടിച്ച് ഉസ്താദ് വിളിച്ചില്ലായിരുന്നെങ്കിൽ വെറുതെ അന്നജാത്ത മാസികയുടെ ഒരു മൂലയിൽ ഒതുങ്ങി പോകുമായിരുന്നു പേരായിരുന്നു. ആ പേടിച്ച് ഉസ്താദ് ബുർഹാനി എന്ന് ആ പതിഞ്ഞ സ്വരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചത് കൊണ്ടാണ് ഇന്ന് ബഷീർ അഹമ്മദ് അറിയാത്തവർക്കും ആ പേരറിയാൻ ഇടയായത്. നന്ദിപൂർവ്വം എന്റെ വന്ദനായ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് സംവിധാനം അതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. കാരണം അള്ളാഹു നമ്മുടെ മുമ്പിൽ, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ജീവിച്ച, നമ്മൾ അറിഞ്ഞ, നമ്മൾ സ്പർശിച്ച ചരിത്രത്തിൽ അത്ര മനോഹരമായി മരണപ്പെട്ടു പോയ ആരോഗ്യം പ്രിയപ്പെട്ടവരെ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ശുദ്ധതയും ആ ജീവിത മനോഹാരിതയും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുക. അള്ളാഹു കാണിച്ചു തന്ന സകല നല്ലവരുടെ മാർഗങ്ങളിലും അണുകടവരും ചരിത്രമാറാകട്ടെ. നമ്മൾ തുടങ്ങുകയാണ്, തുടങ്ങാൻ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ മരുന്നൊന്നുമില്ല, തുടങ്ങാൻ പ്രത്യേകതകളൊന്നുമില്ല. 40 മുമ്പ് വന്നിരായിരുന്ന ഉപ്പ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത് മഹാനായ അള്ളാഹു ബന്ധിപ്പിക്കുന്നത് പല നിരക്കാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ, രാജ്യത്തെ പ്രസിഡന്റ് എന്ന അർത്ഥത്തിലും അത് ബന്ധിതമാവുകയാണ്. 10,000 ഉപ്പയിലൂടെയും ആ ബന്ധം
മഹാനായ ശൈഖുന ചാപ്പനങ്ങാടി ഉസ്താദിലേക്ക് എത്തുകയാണ്. അല്ലാഹു ആ ബന്ധത്തെ നിലനിർത്തി നൽകുമാറാകട്ടെ. അതുകൊണ്ട് ശൈഖുന ചാപ്പനങ്ങാടി ഉസ്താദ് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളെയും നീ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആക്കി തരണം. ഒറ്റ വാക്കാണെങ്കിൽ പോലും അതിന് ഇവിടെ ഇജാബത്ത് ഉണ്ടാകണം. ബഷീർ അഹമ്മദ് എന്ന ഈ പാപിയെ കൊണ്ട് മാത്രം ഇജാബത്ത് ഉണ്ടാകില്ല. നിങ്ങൾ ശൈഖുനയിലൂടെ എന്റെ വന്നനായ ഉപ്പയിലൂടെ ശൈഖുനയിലൂടെ ഈ സലാത്ത് എത്തിക്കണം. വിവാഹ ഭാവനം കൊണ്ടുവന്നു കുടുംബസമേതം പോകാൻ അതുകൊണ്ട് اللهم صل على سيدنا محمد والآل أهل البيت سلم. الحمد لله الحمد لله رب العالمين. ജീവജാലങ്ങളുടെ ചലനങ്ങളെ നിശ്ചലനങ്ങളെ സദാ കാണുന്ന അറിയുന്ന കിടക്കുന്ന തമ്പുരാനെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ സദസ്സിൽ നീ ദുആക്കി ജാബത്ത് നൽകണേ തമ്പുരാനെ. അല്ലാ ഞങ്ങളുടെ നല്ല മുറാദുകളെ ഹാസിലാക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ അവരുടെ സാന്നിധ്യത്തിൽ നൽകണേ തമ്പുരാനെ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഈ പാടുന്നതിനെ പറയുന്നതിനെ അവിടെ ഞങ്ങളുടെ രക്ഷപ്പെടുത്തണേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ രക്ഷപ്പെടുത്തണേ. ഇവിടെ നല്ല മുറാദുകളെ തമ്പുരാനെ. മാതാപിതാക്കളുള്ള രോഗങ്ങളെ ശുഭയാക്കണേ തമ്പുരാനെ. വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങളെ ശുഭയാക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ കാക്കണയാണ് നഷ്ടപ്പെട്ടു പോവുകയാണ് കാക്കായ തമ്പുരാനെ. പല തരത്തിലുള്ള രോഗങ്ങളുടെ കോശങ്ങളോ
ശരീരത്തിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങളിൽ ചികിത്സിക്കുന്നവർക്ക് പരിപൂർണ ശിവ നൽകണം അമ്മാണം കാലഘട്ടമാണ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എല്ലാവരുടെയും തമ്പുരാനെ, ദീർഘായുസ്സും ആഫിയത്തും ബറക്കത്തും റഹ്മത്തും റഹ്മത്തും ഇസ്സത്തും നൽകണേ തമ്പുരാനെ. ജീവിതം ഖൈറാകുന്നിടത്തോളം കാലം ഇമാനോട് ഇസ്സത്തോട് ആഫിയത്തോടെ ബറക്കത്തോടെ ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സുവനത്തിന്റെ സുവനോ സ്വർഗീയ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പരിപരിപൂർണ മുത്തങ്ങളായി ഇരോടോട് കൂടെ പറഞ്ഞ ആനന്ദ ലോകത്തിലേക്കുള്ള പാസ് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണം. ഈ സദസ്സിൽ ഞങ്ങൾ ഗായക വസന്തമാണ് പ്രിയപ്പെട്ട ഹാഫിദ്, പ്രിയപ്പെട്ട അദ്ദേഹം, പ്രിയപ്പെട്ട മുസ്തഫ കുമ്മനിപ്പുറം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാനത്തോടുകൂടെ നമ്മൾ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന പോരാട്ടങ്ങളുടെ ചരിത്രമൊന്നുമല്ല. എന്നാലും ആരും ആകർഷിക്കാതെ നമുക്കിവിടെ പാടാൻ പറയാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാം. ആരംഭത്തിരുനേറ്റിമതിനെയിരിക്കുമ്പോൾ ചാരനൊരു തന്നെ കൂറി മാമാലപ്പോൾ പാതിരിൽ പോയി കാടന്ന് മുന്നൂറിലേറെ സ്വഹബത്തും കൂടെ നാടന്ന് ശാമിന്ന് വരുന്നവരെ പീഡിക്കുവാനായിരുന്ന് സംശയം തോന്നി അവർ വഴി മാറി പായന്ന് കൺമണി കഥ ഒടുവ് മറിഞ്ഞില്ല ആ പൂജ കേട്ടുടൻ വാർത്തകൾ പിന്നെ മടിച്ചില്ല ആടലിൽ ചെയ്യാൻ ആയുധമേടുത്തിൽ കയ്യിൽ ആയിരം പേരുണ്ട് വയ്യൽ ഉണ്ടവർക്ക തന്നെ കേട്ടപ്പോൾ സ്വഹബരിൽ ചോദി നമ്മൾ എന്തിനു ചെയ്യുമെന്ന് പറയുന്നുണ്ടിലേറപ്പോൾ ചിന്തിച്ചു മാറുവഴി ഓതി ഒട്ടുമേ നമുക്കിന്ന് മടങ്ങുവാനൊക്കില്ല ഒന്നാകെ നമ്മളിൽ പൊരുതാതിരിക്കില്ല ദുഷ്ടന്മാരുടെ കഥ കടിക്കാതെ പറ്റില്ല ഒരിക്കേണ്ട കേടികൾ മൂസ തന്നെ ഉടമത്ത് പറഞ്ഞപ്പോൾ പൊരുതുക നമ്മുടെ ഹാലത്ത് ആരംഭത്തിരുനേറ്റിമതിനെയിലിരിക്കുമ്പോൾ ചാരനൊരു തന്ന് കൂറി ഓമനെ ആരംഭത്തിരുനേറ്റിമതിനെയിലിരിക്കുമ്പോൾ ചാരനൊരു തന്ന് കൂറി പ്രിയപ്പെട്ടവര് നമ്മുടെ ചരിത്ര വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമയം നമുക്ക് ഒരു മണിക്കൂർ 12 മണിക്ക് മുമ്പ് ഈ ഹാള് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രവാസ ലോകത്തിലുള്ള ചെറിയ ചെറിയ പരിമിതികളൊക്കെയാണല്ലോ നിലക്കിലെ കഴിയുള്ളൂ.
അതുകൊണ്ടാണ് ബഷീർ അഹമ്മദിനൊക്കെ മൈക്കും മറ്റു സെറ്റൊക്കെ ഭയങ്കര ഉഷാറ്. ഞാൻ പറഞ്ഞു നാല് ചുമരുകൾക്കുള്ളിൽ ആവശ്യമായ ശബ്ദമൊക്കെ ഉണ്ടാവുന്ന ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു വിഷയമുള്ളത് നമ്മുടെ വിഷയത്തെ കടക്കണം തെളിയിപ്പിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ദുബായിലുള്ള വസ്തുവിന്റെ നമുക്കറിയാം പ്രവാസ ലോകത്ത് ഉള്ള ഇപ്പോഴത്തെ സാഹചര്യം. ഒരുപാട് ജോലി പ്രശ്നങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മളെ ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി തീരുമാറാകട്ടെ. നമ്മൾക്ക് ദുനിയാവിൽ എവിടെയാണെങ്കിലും റിസ്ക്കിനൊന്നും നമ്മൾ ആരും മാറ്റൂല. അള്ളാഹു റിസ്ക് വിശാലമായി തീരുമാറാകട്ടെ. ചേലക്കര കൂട്ടായ്മ ചേലക്കര KMCMC സാരഥി കൂടിയായ മുഹമ്മദ് അലി സാഹിബ്, ബഷീർ അഹമ്മദ് ബുർഹാനി എന്ന് പറയുന്ന ഈ കൊച്ചു മനുഷ്യൻ, ഞാൻ പറയുന്നില്ല വലിയ മനുഷ്യൻ, അദ്ദേഹം അവിടെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും സമസ്ത വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വമാണ്. ചേലക്കരയിലുകാരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ഷാൾ അണിയിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്. അദ്ദേഹം KMCC ഒരു സാരഥി കൂടിയാണ് ഇവിടെ ഇവിടെയിൽ. അദ്ദേഹം ബഷീർ അഹമ്മദ് ഷാൾ അണിച്ചുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ നേരെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേര് വിട്ടുപോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സംഘടനാ രംഗത്ത് സംഘാടന വൈഭവം എന്തെന്ന് വളരെ കൊച്ചു പ്രായത്തിൽ ഞാനൊക്കെ കണ്ടുപഠിച്ചിരുന്നു. പ്രിയപ്പെട്ട മുഹമ്മദ് മുഹമ്മദ് മുസ്ലിയാരോട് ഉണ്ട് സമസ്ത കേരള കേരളത്തിലുള്ളൂർക്കര എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളൂർക്കര മഹല്ല് സമസ്ത ഏത് പണ്ഡിതന്മാരും ഉള്ളൂർക്കര മഹലിന് വലിയ പ്രാധാന്യം. അതാണ് പണ്ട് മുതൽ അങ്ങനെ ശംസുൽ ഉലമയുള്ള കാലം മുതൽ അങ്ങനെ അത് അല്ലാഹു അല്ലാഹു മർത്തദ അല്ലാഹു ഖിയാമത്തുനാൾ വരെ ആ മഹലിനെ നിലനിർത്തി മറക്കുക്കര മഹലിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനം നമ്മുടെ ചരിത്രത്തിലേക്ക് വരിക. സമസ്ത കേരള ജനതീയത്തിൽ ഉലമയുടെ അംഗമല്ല ആ ആശയത്തെ വിശ്വസിക്കാത്ത അസ്സലാമു അലൈക്കും പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ പോകാം. നമുക്ക് സമസ്ത കേരള ജനതയിൽ നമുക്ക് കേരളത്തിൽ എത്രയോ മഹലുകൾ അവിടെ പലരും ഉണ്ടാവും. പക്ഷെ മുള്ളൂർക്കര മഹല്ലി സമസ്ത കേരള ജനതീയത്തിന്റെ ഉലമയുടെ ഏതെങ്കിലും പോഷകഘടകങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ള സമസ്തയുടെ ആശയത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മുള്ളൂർക്കരയിൽ മനസ്സിലാവുന്നുണ്ടാവും. മുള്ളൂർക്കരയിൽ ആ പേരിന് പ്രത്യേകത മുള്ളൂർക്കരയിൽ ആ പേരുള്ളവരെല്ലാം ആ മഹല്ലിലായിട്ടുള്ള അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഏതുവാകട്ടെ. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ മുള്ളൂർക്കര റേഞ്ചിൽ ജനറൽ സെക്രട്ടറി ആയി ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്ത പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദ് ഇവിടെ ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെട്ടെന്ന് പ്രവാസങ്ങളൊക്കെ വന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് കിട്ടും വിചാരിച്ചു വന്ന് പ്രവാസങ്ങളുടെ കാര്യം അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ സമയം പോകുന്നതുകൊണ്ട് മാത്രം അല്ലാഹു എല്ലാ ഭക്തർക്കും അദ്ദേഹത്തെ എല്ലാവർക്കും നൽകട്ടെ. ഇവിടെ അടക്കമുള്ള പ്രവാസത്തിന്റെ കട്ടപ്പാടുകൾ പണ്ടേ ഉണ്ട്. പക്ഷെ ഇന്നത് വല്ലാത്തൊരു മഹാനായി മുഹമ്മദ് പോയ സാഹിബ് എത്രയോ മുമ്പ് കാന്തദർശനത്തോടെ നമ്മോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഗൾഫെന്ന സൂര്യൻ അതിനു മുമ്പ് സ്വന്തമായി മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെച്ചു എന്ന് കാന്തദർശിയായ ദീർഘദർശിയായ നമ്മൾ പലരും പലരും ചുവച്ചു വെച്ചു ചിലർ പലരും പലരും ചോദിച്ചിട്ടില്ല ഇതണഞ്ഞാലും അറിയാത്തവരാണ്. നമ്മള് ആ സിയച്ചിന്റെ മുഖവിലക്കടലക്കെടുത്തു ഇന്ന് ഇന്ന് ഇതണഞ്ഞാലും നമ്മുടെ മക്കൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ നമ്മുടെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അക്കാര്യത്തിലുള്ള ശ്രദ്ധ ഒന്നുകൂടെ മുന്നോട്ട് കൂടുതൽ ചലിപ്പിക്കേണ്ട സമയത്താണ് എന്ന ബോധ്യം കൊണ്ട് അല്ലാഹുവേ ഇതിനെ പെട്ടെന്ന് മണച്ചു കളയല്ല തിരുവരാനി പടച്ചവനെ റഹ്മാനായ ഈ നാട്ടിൽ നാട്ടിൽ നിന്റെ പുണ്യങ്ങളുടെ നാടാണ് റഹ്മാനെ പുണ്യഭൂമികളുടെ നാടാണ് വറക്കത്ത് നിലനിർത്തലാണ്.
ബറക്കത്ത് നിലനിർത്തണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ചരിത്രത്തിലെ എന്റെ പ്രിയപ്പെട്ട ഏലക്കര മണ്ഡലത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ നൽകിയിട്ടുള്ള ഒരു ഒരു സ്വീകരണമോ ഒരു ഒരു ആദരവോ സ്നേഹമോ അതിനോട് വിലപിടിക്കുന്ന ഒന്നുമില്ലല്ലോ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ നാട്ടിലും അള്ളാഹു സുന്നത്ത് ജമാഅത്തിന്റെയും സമുദായിക സംഘർഷത്തിന്റെയും ഒക്കെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. സമസ്ത കേരള സമയം വളരെ കുറവാണ്. ഇപ്പോ ഒരു മണിക്കൂർ പണ്ട് പറയാൻ ഇപ്പൊ വണ്ടേ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ട് ആ ശീലം ഇപ്പോ ആറ്റിക്കുറിച്ച് പറയുന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ അവിടെ അതുകൊണ്ട് നമ്മുടെ ഉസ്മാൻ മാഷിയുടെ ആറ്റിക്കുറുക്കിയ കവിതകളെ പോലെ ഖൈബറിനെ ആറ്റിക്കുറുക്കാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹു നമുക്ക് ആ പറയുന്ന വാക്കുകളിൽ പാട്ടുകളിൽ ഈണങ്ങളെ കൊണ്ട് തന്നെ ഹൈബർ മനസ്സിലാക്കാനും അതിലപ്പുറം അവരുടെ നമുക്ക് ഉണ്ടാകാനാകട്ടെ. ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ തീരുമാനിക്കുകയും തന്റെ ഉപസൈന്യാധിപതി ശ്രമിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയ മഹാനായ കടന്നു വരികയാണ്. അഭയം നൽകി രാജ്യമര്യാദകളെ പറത്തി അന്നത്തെ
എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ശേഖരിച്ചു വെച്ചു മുറക്കി മുഹമ്മദ് ഞങ്ങൾ വിശ്വസിക്കാനും തയ്യാറല്ല, ഖൈബർ വിട്ടു പോകാനും തയ്യാറല്ല, യുദ്ധത്തിനും നിങ്ങൾ അഥവാ യുദ്ധത്തിന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലക്ഷം വരുന്ന പടയാളികളുമായി നിങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളെ തച്ചു തകർത്തു നൃത്തമാടി തിരിച്ചു വരും വരും എന്ന് അഹങ്കാരത്തിന്റെ മൂർത്തി മധ്യഭാവമായ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ ചെന്നപ്പോൾ കണ്ടപ്പോ അങ്ങോട്ട് അവരിങ്ങോട്ട് വരുമ്പോഴും ഒരുമിച്ച് ഒന്നുമില്ല ഓരോരുത്തരും വരിക നിങ്ങൾ കഴിയുന്നത് പോലെ അത്രയും സംഭാവനകൾ നൽകുക എന്ന് പറഞ്ഞപ്പോൾ കാരണമായിട്ടുള്ള ഖുറൈശികളുടെ ആകസ്മിക ലാഭമായ മനസ്സിലാകുമെന്ന് എല്ലാവരുടെയും മുതലാളിമാരുടെ അവരുടെ ഏറ്റവും വലിയ ലാഭമായിരുന്നു 50,000 രണ്ടാം വർഷത്തിൽ ഏഴാം വർഷം ഞാൻ തരാം 50 പടക്കുതിരകൾ നൽകാം. എന്നിട്ട് എനിക്ക് ആ പേര് പറയാൻ കഴിയില്ലെന്നിരുന്നു കരഞ്ഞു 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 ഓടി പോയ മഹാനായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ബിലാൽ ഇതുമായിട്ട് സഹോദരിമാരുടെ അരികിലേക്ക് പോവുക, സ്വഹാബി വനിതകളുടെ അരികിലേക്ക് പോവുക, അവരുടെ ആഭരണങ്ങളെ ഈ യുദ്ധമണ്ഡലത്തിൽ വാങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ മുന്നോട്ട് പോവുകയാണ്. കർണാഭരണങ്ങളും ഈ മുത്തറസൂലിന്റെ മേൽമുണ്ടിലേക്ക് നൽകി പണ്ട് വലുതായി അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്താണ് വനിതകളിൽ നിന്ന് പെണ്ണുകളിൽ നിന്ന് പ്രധാനപ്പെട്ടവരോട് മുഴുവൻ തങ്ങളുടെ കോട്ടകളിൽ പത്ത് കോട്ടകളിൽ അമ്പരച്ചുരുവികളായ കൊത്തു പണികളാൽ അലങ്കൃതമായിട്ടുള്ള ദൃഢരൂഢമായിട്ടുള്ള കോട്ടകളുണ്ട്. ഹൈബർ കോട്ടകളുടെ നാടാണ്. കോട്ടകളിലേക്ക് കയറി ആദരവ് ആചരിക്കാൻ വേണ്ടി പറഞ്ഞു
സഹാബികളും വരും വന്നാത്ത പ്രയാസത്തിൽ നിൽക്കുകയാണ് കലകപൂരി മാർഗളായ സ്വാമിഗളോ താരോ പതി കോട്ടകൾ കൂട്ടിയടത്താരോ പരമാരാഗത്തിൽ പോരുത്താരോ സദമേ സന്തോഷിത്താരോ അങ്ങോട്ട് കടന്നു പോയപ്പോ ആ കോട്ടകളുടെ സ്ഥാനങ്ങളിൽ ആയുധങ്ങളുമായി അസ്ത്രങ്ങളുമായി നിന്ന ദൂതന്മാർ അപകടപ്പെടുമെന്ന് മനസ്സിലായപ്പോ അവരെ തിരിച്ചു വിളിക്കുകയാണ് ഇവിടെ ഓരോരുത്തരും മരങ്ങളെന്ന കണക്കിൽ ഈ മരം മരങ്ങളിൽ വീഴുമ്പോ രാജാവ് തന്റെ പള്ളി ഇറങ്ങി വാതിൽ തുറന്നു വന്നു തന്റെ നെഞ്ചിലാരോ മന്ത്രിമാരോട്
അവസാന മന്ത്രി അവിടെ ഒരു കൂട്ടർ അഹമ്മദിന്റെ സൈന്യത്തിന്റെ ഇടയിലേക്ക് പടന്നു കയറി പറന്നു കയറി നിമിഷങ്ങളെ കൊണ്ടു കൊണ്ടു ഇറങ്ങുക എന്ന് മുറഹീബ് പറഞ്ഞപ്പോഴോ ഇതീത മല്ല കൂറവാമേ ഇള്ളലി രാജനിലേറ്റം നീറവാമേ പോരു പോരു രാമാമേ പുവി കോട്ടക്കുൾപ്പാട് കൂറവാമേ പടയാളികൾ അവരുടെ സകലവിധ ആയുധങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങി വരികയാ ഓട്ടവാതിലുകൾ തുറന്ന് അണ പൊട്ടി ഒഴുകൊഴുക മല വെള്ളം കണക്കെ അങ്ങനെ ഒരു പടയാളികൾ അകമ്പടിയോടെ ഇറങ്ങി വരുന്നു എങ്ങനെ
കഥകളുണ്ട്.
ബോംബിന്റെ ഭൂപരിവർ മലകളുടെ മുകളിൽ നിന്ന് ശത്രുവിന്റെ ശിരസ് എങ്ങനെയാളുകളൊക്കെ ആയുധങ്ങളുമായി കടന്നു വരുന്ന പറയാറിയ സാധ്യമല്ല. ആ രൂപത്തിൽ അവര് കടന്നു വരുമ്പോ മുഹമ്മദ് മുസ്തഫ മഹാനായ അബൂബക്കർ ഇന്നത്തെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നേതൃത്വം മാർഗത്തിൽ പോരാടുക. കാരണമെന്താ? ഉത്തരസൂര് നമ്മോട് പറഞ്ഞിരുന്ന ആയുധങ്ങൾ കുറവാവട്ടെ, അവരൊരു വൃക്ഷമാണ്, നമ്മൾ 1600 അങ്കുലി പരിമിതമായ ആയുധങ്ങളെ ഉള്ളൂ. പക്ഷേ ഉത്തരസൂര് പറഞ്ഞതെന്തെന്നോ മകന പണ്ട് കാലങ്ങളിലൊക്കെ ഒരു നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും. വേഗം വീടിന്റെ പുറത്തേക്ക് മറയിക്കണമെന്ന് പറയാ. പണ്ടേ ആ വീടിന്റെ പുറത്തേക്ക് ഇന്ന് വീടിന്റെ പുറത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റിയാ വേഗം വീടിന്റെ അകത്ത് ആവശ്യം. പണ്ട് കാലത്ത് അകത്തിട്ടിരുന്ന സാധനം പുറത്തിടാൻ തീരുമാനിക്കും. പാന്റിന്റെ മോൾ മോൾ കൂടെ പ്ലേ പോയ പോയി ലോ വേസ്റ്റ് പാന്റിന്റെ മോൾ കൂടെ പുറത്തുനിന്നും പുറത്തുനിന്നൊക്കെ അകത്തോടുന്ന കാലം. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നല്ല പാട്ടുകൾ പാടിയിട്ടാണ് നമ്മളെ ഉറക്കിയിരുന്നത്. ഇങ്ങനെ കരഞ്ഞു അറിഞ്ഞു പാട്ട് പാടി പാടി വായ പൊട്ടിയെന്ന് അറിയുന്നില്ല. പണ്ട് ഉമ്മമാരില്ല ഞാൻ
വണ്ടി എന്നിട്ട് തന്റെ എന്നോട് എന്ന് പറഞ്ഞപ്പോൾ അൻസ്വാരിയായ ഒരു സ്വാമി ആ ഓടി അവന്റെ പോരാട്ടത്തിന്റെ മുമ്പിൽ അവന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പിന്നെ
രക്ഷപ്പെട്ടു ഈ മുന്നേറ്റത്തിൽ വരുന്നുവെന്നോ തയ്യാറായി വരുമ്പോ ഇച്ചിരി
മഹാനായ എന്നിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. മഹാനായ എവിടെ അതുപോലെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഏതാണ് ഇതാണ് പപ്പ ഞാൻ ഇവിടെ ഉണ്ട് ഇത്ര പാട്ടുകളൊക്കെ പാടി പാടിയിട്ടുണ്ടല്ലോ പപ്പ ഞാൻ കുറെ പാടി 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 നീ പരിചുമത്തന്നാലും പറയുന്നു മോശമായ ഇല്ലപ്പ ഞാൻ അങ്ങനെ അവരെ കുറിച്ച് മോശം പാടി പാടി ഒരിക്കലും പരിചുമത്തന്നാലും ഞാൻ പാടിയിട്ടില്ലല്ലോ പിന്നെ എന്താ ഉദ്ദേശിച്ചു എന്താ നീ പാടിയത് ഒരു
നടന്നപ്പോൾ മുകളിലൂടെ അവരുടെ സൈന്യത്തിന്റെ ഉള്ളിലേക്ക് പേരും പറോ നീല സൈന്യത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചാടി അവരെ നോക്കുന്നവരുടെ കൈ കൊണ്ട് ഇടിച്ചു അവരേതാണ് അവരെ അങ്ങോട്ട് എന്നിട്ടോ എങ്ങനെ മരിച്ചു പോയി എന്ന് പറയാൻ ഇല്ല പോയി അവർ എന്നിട്ടോ നാല് പാട് പാടും ഓടുകയാണ് പ്രിയപ്പെട്ടവരെ ആപികൾ വിട്ടില്ല അവരുടെ നിങ്ങളുടെ മാർഗങ്ങളിൽ ആരെങ്കിലും ഭയം നോടി ഏതെങ്കിലും വഴികളിലൂടെ കടന്നു പോകുന്നത്
എന്റെ അതുകൊണ്ട് ചരിത്രം മൂന്നാമത്തെ ദിവസം പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വാമികൾ പോരാടാൻ ഇറങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായി വെള്ളം പോലും കുടിക്കാനില്ല. ദാഹിച്ചു പറഞ്ഞ കുളരുകളോട് കൂടെ, ദാഹിച്ചെന്ന് പറഞ്ഞ വയറോയറോയറോട് കൂടെ സ്വാമികൾ സകല ആരാധനയിലേക്ക് സകലതും സമർപ്പിച്ചുകൊണ്ട് പോരാടാൻ ഇറങ്ങി. എന്ത് സംഭവിക്കുന്നു വന്നോ? മൂന്നാമത്തെ ദിവസം ഷഹീദ മഹാനായ മഹ്മൂദ് ബിൻ മസ്ലമ നിറഞ്ഞാടുമ്പോ മരത്തിന്റെ ചുവട്ടിൽ തണലിൽ മഹാനായ മഹ്മൂദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആല അൻഹു അൽപനേരം ഇരുന്നു. പണി ചെയ്യുകയാ അവൻ എന്ത് ചെയ്തു? യുദ്ധം കാണുകയാ.
തൊട്ട് താഴെ കണ്ടപ്പോ അവൻ നേരെ താഴേക്ക് പോയി. എന്നിട്ടോ മുറകി പാസ് അജർ തങ്ങയെ പിടിത്തിടയിൽ പൊലിവറമേ അരികർ നീതിൽ അതിനെ നാനോനും പിടുത്തിടയിൽ മുഖത്തിൽ കിഞ്ഞി പുളിമുളി ദുരിത് താഴെ കളങ്ങിപ്പോയി. എന്നിട്ട് അരിയാട്ടാൻ ഉപയോഗിക്കുന്ന വലിയൊരു കല്ല് അത് താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മഹമൂദ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്നതിന്റെ മുകളിൽ നോക്കി മഹമൂദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിലേക്ക് പോട്ടു. അപ്പോഴോട് കല്ലങ്ങോട്ട് വന്നപ്പോ ചിടിഞ്ഞു തുടി കണ്ണുകൾ കുറിച്ചു ഭാരമായി വല്ലാത്ത ഭീമസ്വരൂപമായി സമാഹാനായ തുണി കൊണ്ടുവന്ന് താടിയിൽ കെട്ടി ആ ഇടിഞ്ഞു തൂങ്ങി നെറ്റി അയച്ചു വെച്ചുകൊണ്ട് തലയിൽ പിടിച്ചു കെട്ടി. ആ സമയത്തോ പാരമ്പര്യത്തിന്റെ തീക്ഷണതയിൽ മരണത്തോട് മുന്നിട്ട് കടക്കുന്ന മഹാനായ മയമോദ്രം ഉത്തര സൂര്യന്റെ മടിയിലാണ് അറിഞ്ഞപ്പോ പുഞ്ചിരിച്ചു. വന്നപ്പോൾ കണ്ടു എന്നിട്ടോ തന്റെ പുണ്യമായ തപ്പു എന്നിട്ടോ അത് ഗുരുവിന്റെ കണ്ണിൽ പുണ്യമായ തുപ്പു നീരെടുത്ത് മാന്ദൂര പുരട്ടി തെളിഞ്ഞു വന്നു. മാത്രല്ല വല്ലാത്ത ആനന്ദമുണ്ടായി. ഒരുപാട് പറയാറുണ്ട് ആ കണ്ണുകൾ
എങ്ങനെയുള്ളതായി ചന്ദ്രന്റെ കടുക്കള പോലെ കാഴ്ച ശക്തിയുള്ളതായി ആകാശത്തിൽ ഒരുപാട് ഉയരത്തിൽ വട്ടമിട്ട് പറക്കുമ്പോഴും ഭൂമിയിൽ ചലിക്കുന്ന ഞാൻ പോലും കാണുന്ന രൂപത്തിലുള്ള കാഴ്ച ശക്തി ആ കണ്ണുകൾക്ക് ലഭിച്ചുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഏതുമാകട്ടെ അടുത്ത ദിവസം നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ സ്വാമികൾ ഒരുമിച്ച് കൂടിയപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ പതാക മരത്തിൽ കെട്ടിയിട്ടുള്ള ആ പതാക ആ മണ്ണിൽ താഴ്ന്നിറങ്ങി പതാക പറമ്പോൾ ക്ഷിപ്രകോപിയായ ഒരു പോരാളിയാണ് പറഞ്ഞു കുതി കുതിച്ച് കടന്നു വരികയാ. എന്നിട്ടോ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോ ണി തിരിശാലി ഒരു തൻ തൻ കുതിച്ചു കൊണ്ട് പറഞ്ഞു
നിങ്ങളുടെ കോട്ടയ്ക്ക് മുമ്പിൽ പൊടി സ്ഥാപിച്ചു. ഉടനെ പറഞ്ഞു നിനക്കല്ലേ പേടി, ഞാൻ പോകാം. പാലരെയും പതിതാരം കാശിന്തുള്ളേ പടി തന്നെ തങ്ക പൂണെല്ലാം ഉണർന്നു മുന്നേ അതിശക്തമായ പോരാട്ടം തിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയെപ്പോഴാണ് കുതിരകൾ നെഞ്ചു നോക്കിയത് ഒഴിഞ്ഞു മാറാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ അമർത്തിച്ച കുട്ടി അന്തരീക്ഷത്തിലേക്ക് സമയത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്നു താഴേക്ക് വരുന്ന അതേ നോക്കി ഇവന്റെ ശിരസ് നോക്കിക്കൊണ്ട് പിണ്ടം കുന്തവും പിള്ളതിൽ കൊണ്ട് പായിൽ വിടുന്നതായി എന്നിട്ട് ഒരു കഷ്ണം കുതിരപ്പുറത്ത് മറ്റേ കഷ്ണം ലേശം നേരം ആലോചിച്ചിട്ട് പുറത്ത് പുറത്ത് മറിഞ്ഞു വീണു. വന്നു മരമരോട് കൂടെ വലവട്ടി പിന്നെ ആ പിന്നെയോ പിന്നെ വലിയവനായ പൂത്ത് വന്നു ഒട്ടകത്തോട് കൂടെ അവനെ മറിച്ചിടുകയാ അടിച്ചു കൊല്ലുകയാ അങ്ങയുടെ ഭാഗത്തു നിന്ന് വലതു ഭാഗത്തുണ്ടെന്നു ആ ജിബ്രീലിന്റെ ഐതിഹാസികമായ വിജയം നേടി. ഒരു ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് സമയത്തിന്റെ കുറവ് നമുക്ക് വലിയ സംഗതിയാണല്ലോ. പറയണത് ഇങ്ങനെ നേരത്തെ വന്നപ്പോ
ഗൗരവമുള്ള സംഗതി അല്ലാതെ പറയൂല. പക്ഷേ നമ്മൾ പറയുന്നത് ഓടിച്ചു പോകുമ്പോൾ ചില പ്രയാസങ്ങൾ അങ്ങനെ പറഞ്ഞൊരു ശീലമില്ല. ഏതായാലും സ്വീകരിക്കുമാറാകട്ടെ. മുഴുവൻ ഇപ്പൊ നമ്മൾ അഞ്ചെട്ട് ദിവസം പറഞ്ഞാൽ ആകെ ഈ താരാട്ടാടി നൂണ് മാത്രം കഥന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അതിന്റെ വറക്കത്തുള്ള മുഴുവൻ മഹാന്മാരായ ബദരികളുടെ കൂടെ ഹൈബ്രിഡുകളുടെ കൂടെ അള്ളാഹു സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്നെല്ലാം പ്രയാസം അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. അള്ളാഹു ബറക്കത്തിന് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹകാരികളായ മൂന്ന് പേരും ഒരുപാട് ആൾക്ക് സമയം കിട്ടിയില്ല. അവരെ പാടാൻ ഞാൻ അന്വേഷിക്കില്ല. അത് നിങ്ങൾക്ക് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരത്തിൽ കാണാം.